എറണാകുളത്ത് മണ്ണ് കടത്താൻ ഗ്രേഡ് എസ് ഐ കണക്ക് പറഞ്ഞ് കൈക്കൂലി വാങ്ങുന്ന ദൃശ്യങ്ങൾ പുറത്ത് രണ്ടിലോട് കടത്താൻ അഞ്ഞൂറ് രൂപ പോരൻ എസ് ഐ പറയുന്നു അയ്യമ്പുഴ സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐയുടെ ദൃശ്യങ്ങളാണ് പ്രചരിക്കുന്നത് കൂടുതൽ പണം ചോദിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്ത് വന്നത് ഞാൻ

അത് ഒരു അഞ്ഞൂറ് രൂപ കൈക്കൂലി ഒപ്പമുള്ള പോലീസുകാർക്കടക്കം തികയില്ലെന്ന് ഒരു ഗ്രേഡ് എസ് ഐ പരസ്യമായി പറയുന്നു അതിൻ്റെ ദൃശ്യങ്ങളാണ് ആ ദൃശ്യങ്ങൾ എപ്പോഴാണ് ഈ സംഭവം നടന്നത് എന്നത് സംബന്ധിച്ച വിവരങ്ങൾ കൂടി എറണാകുളം അയ്യമ്പുഴ പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ ആയ ബിജുക്കുട്ടൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്നത് ഇത് എപ്പോഴാണ് എപ്പോഴാണിത് നടന്നതെന്ന് സംബന്ധിച്ച് റൂറൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് രാവിലെ റൂറൽ എസ് പി അടക്കമുള്ളവരുമായി നാം സംസാരിച്ചിരുന്നു ഇന്നലെ രാത്രി നാം തന്നെയാണ് ഈ ദൃശ്യങ്ങൾ നമുക്ക് കിട്ടിയ ദൃശ്യങ്ങൾ ഇതിൻ്റെ പരിശോധനയ്ക്കായി പോലീസിന് കൊടുത്തിരുന്നു അതിനുശേഷമാണ് അവർ ഇതേക്കുറിച്ച് അന്വേഷിക്കുകയും ഇക്കാര്യം എസ് പി തന്നെ ഇക്കാര്യം പരിശോധിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തത് എന്നാണ് മനസ്സിലാക്കുന്നത് ഇതിൽ പ്രധാനമായും ഈ ഗ്രേഡ് എസ് ഐ അദ്ദേഹം നേരത്തെ അതായത് കഴിഞ്ഞ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് കൺട്രോൾ റൂം വീഹുകളിൽ അതായത് അയ്യമ്പുഴ പോലീസ് സ്റ്റേഷനിലെ കൺട്രോൾ റൂം വീഹുകളിൽ അദ്ദേഹം ഇത്തരത്തിൽ ഗ്രേഡ് സൈ ആയി രാത്രികാലങ്ങളിൽ പെട്രോളിങ്ങിന് പോയിരുന്നത് അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ ഈ പാസ്പോർട്ട് വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ചുമതലയിലാണ് എന്നാണ് മനസ്സിലാകുന്നത് അങ്ങനെയെങ്കിൽ പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത് ഈ ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലെ വാങ്ങിയ കൈക്കൂലിയുടെ ദൃശ്യങ്ങളാകാൻ സാധ്യതയുണ്ട് എന്നൊരു നിഗമനമാണ് അന്വേഷണ സംഘത്തിനുള്ളത് രണ്ടു മൂന്ന് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് അതിലൊന്ന് ഈ അയ്യമ്പുഴ എന്ന് പറയുന്ന സ്ഥലം ഒരുപാട് ക്വാറികൾ ഒരു ഒരുപാട് മണ്ണെടുപ്പ് കേന്ദ്രങ്ങളൊക്കെയുള്ള സ്ഥലമാണ് നിയമവിരുദ്ധമായ നിരവധി പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലമാണ് അവിടങ്ങളിലൊക്കെ തന്നെ ഈ രാത്രി കാലങ്ങൾ ഇത്തരത്തിൽ അനധികൃതമായി മണ്ണും പാറയും ഒക്കെ കൊണ്ടുപോകുന്നതിന് പോലീസുകാർ ഇത്തരത്തിൽ കൈക്കൂലി വാങ്ങുന്നു എന്ന് നേരത്തെ തന്നെ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് അത്തരത്തിൽ ഒരു ഘട്ടത്തിൽ കൈക്കൂലി വാങ്ങുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് അഞ്ഞൂറ് രൂപ പോരാ എന്ന് പറയുന്നു